നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യ പൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ചെയ്യുക എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ജ്യോതിഷപ്രകാരം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിരവധി ഗ്രഹമാറ്റങ്ങളും ഗ്രഹസംയോഗങ്ങളുമെല്ലാം ഈ കാലയളവിൽ രൂപം കൊള്ളുന്നുണ്ട് ഓരോ വ്യക്തിയും തന്റെ ഭാവിയെക്കുറിച്ച് ആകാംക്ഷാഭരിതരാണ് ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ചില രാശിക്കാരുണ്ട് ഈ രാശിയിലുള്ളവർക്ക് ഈ രണ്ടായിരത്തി കൂടുതൽ ശുഭകരവും പ്രയോജനകരവുമായിരിക്കും ഈ രാശിക്കാർക്ക് അവരുടെ കരിയർ ബിസിനസ് ദാമ്പത്യ ജീവിതം എന്നിവയിൽ വിജയം നേടാനും കഴിയും ഇതുവരെ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇവരെ വിട്ടൊഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് സാമ്പത്തികമായി ഭാഗ്യമുണ്ടാകാൻ പോകുന്നതെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് ഈ രണ്ടായിരത്തി വളരെ അനുകൂലമായ ഒരു വർഷമായിരിക്കും ഈ പുതിയ വർഷത്തിൽ ഇവർക്ക് തൊഴിൽപരമായും ബിസിനസ് പരമായും വളരെയധികം പുരോഗതി ലഭിക്കും ഇവരുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും വന്നു നിറയും ഈ പുതുവർഷത്തിൽ ജനുവരി മുതൽ ജൂൺ വരെ ഇവരുടെ ഭാഗ്യം സൂര്യനെ പോലെ പ്രകാശിക്കും നറുക്കെടുപ്പുകളിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ഏറെ നാളായി മുടങ്ങിക്കിടക്കുന്ന ജോലികളെല്ലാം പൂർത്തിയാക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് വന്നു ചേരും മേഡം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ശുഭകരമായ യോഗങ്ങളിൽ നിന്നും പ്രത്യേക സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും വ്യക്തിപരവും തൊഴിൽപരവുമായ മേഖലകളിൽ ഇവർ വിജയത്തിൻറെ പടവുകൾ ചവിട്ടിക്കയറും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിലും ഇവർ വിജയിക്കും പലവിധങ്ങളായ സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയം ഇവരെ തേടി വരുന്നതായിരിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവരുടെ ഭാഗ്യസംഖ്യകൾ മൂന്ന് എട്ട് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒൻപത് മുപ്പത്തി ആറ് എന്നിവയാണ് അവസാന അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് പുതിയ കുറെ പ്രതീക്ഷകളും കൊണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നത് ഇവർക്ക് ഈ വർഷം പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ലഭിക്കും കന്നിരാശിക്കാർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതൽ ചില പുതിയ ജോലികൾ ആരംഭിക്കാനാകും അതിൽ നിന്നും ഇവർക്ക് ഭാവിയിൽ വൻ സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും ഈ പുതുവർഷത്തിൽ ഇവർക്ക് നിരവധി പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും അതെല്ലാം ഇവർക്ക് നന്നായി തന്നെ നിറവേറ്റാനും കഴിയും ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതായിരിക്കും ഇവർ നറുക്കെടുപ്പുകളിൽ വിജയിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ ജീവിതം ഐശ്വര്യവും ആഡംബരവും ഭൌതിക സമ്പത്തും നിറഞ്ഞതായിരിക്കും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിൽ ഇവർ വിജയിക്കും ഈ വർഷം ഇവർ സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവരുടെ ഭാഗ്യസംഖ്യകൾ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് എന്നിവയാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഈ പുതുവർഷം നിരവധി സന്തോഷ വാർത്തകൾ നൽകും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ നല്ലതാണ് വിദേശത്ത് ഒരു ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ജോലി ലഭിച്ചേക്കാം തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ കാറോ വസ്തുവോ വാങ്ങാനുള്ള ആഗ്രഹങ്ങളും സഫലമാകുന്നതായിരിക്കും ഈ വർഷം ഓഗസ്റ്റ് മാസം വരെ ഇവർക്ക് വളരെയധികം അനുകൂലമായ നേട്ടങ്ങളുണ്ടാകും ഭാഗ്യദേവതയുടെ കടാക്ഷവും ഇവരെ പിന്തുണയ്ക്കും നറുക്കെടുപ്പുകളിൽ വിജയം നേടാനാവും ഇവരുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും തുലാം രാശിക്കാർക്ക് ഇവരുടെ കഠിനാധ്വാനത്തിന്റെ പൂർണ്ണ ഫലം ഈ സമയം ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഇവരുടെ ഭാഗ്യസംഖ്യകൾ ആറ് പതിനൊന്ന് ഇരുപത്തിരണ്ട് എന്നിവയാണ് വിശാഖം അവസാനകാൽഭാഗം അനിഴം തൃക്കേട്ട വരെയുള്ള വൃശ്ചിക ജനിച്ചവർക്ക് ഈ രണ്ടായിരത്തി ധാരാളം പുതിയ പ്രതീക്ഷകൾ നൽകും ഈ ഫെബ്രുവരി മാസം മുതൽ കരിയറിൽ ഇവർക്ക് ചില വലിയ നേട്ടങ്ങളുണ്ടാവും ബിസിനസ് ചെയ്യുന്നവരുടെ ഭാഗ്യവും സൂര്യനെ പോലെ പ്രകാശിക്കും ബിസിനസ്സിൽ ഇവർക്ക് നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും അത് ഇവരുടെ വിജയത്തിന്റെ വാതിലുകൾ തുറക്കും കുടുംബത്തിൽ ഒരു പുതിയ അതിഥി കൂടി വന്നേക്കാൻ സാധ്യതയുണ്ട് വൃശ്ചികം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിൽ വിജയിക്കും കുറച്ച് കഠിനാധ്വാനം ചെയ്താൽ പോലും ഇവർക്ക് വലിയ വിജയം തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ വർഷം ഇവർക്ക് സ്വത്തുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങൾ തന്നെ ലഭിക്കും നറുക്കെടുപ്പുകളിൽ ഇവരെ ഭാഗ്യദേവത കടാക്ഷിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവരുടെ ഭാഗ്യസംഖ്യകൾ നാല് എട്ട് പതിമൂന്ന് പതിനാറ് ഇരുപത്തിരണ്ട് എന്നിവയാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം